ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനം കാരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം ബോധാനന്ദം ചകല്യാണം ലാനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. ഭാരതീയ വൈദ്യ സങ്കേതം, അതിൻ്റെ വൈപുല്യം, ഋഗ്വേദത്തിൻ്റെയും അഥർവവേദത്തിൻ്റെയും നാളുകളിൽ ശിവശീർഷത്തിൽ നിന്നൊഴുകിയ ഗംഗ പോലെ, ഹിമവത്സാനുക്കളെ തഴുകിയൊഴുകിയ ഗംഗ, ഹിമവത്സാനുക്കൾ തൊട്ട് സാഗരം വരെ നീണ്ടുകിടക്കുന്ന പുണ്യഭൂമിയിലെ ഔഷധങ്ങൾ, അവയെ തഴുകിയൊഴുകുന്ന മലയാനലൻ, അതിൻ്റെ സുഖശീതളിമയിൽ തൻ്റെ തലമുറകൾക്കു വേണ്ടി അറിവിൻ്റെ ദിവ്യോപഹാരം തീർത്ത ആനന്ദപ്രേമികളായ ഇന്നാടിൻ്റെ അമ്മമാർ, പാശ്ചാത്യ ദുഷ്പ്രഭുത്വത്തിനു മുമ്പിൽ നൃത്തമാടി നടക്കാനല്ല, പാശ്ചാത്യം തന്നെ ഉപേക്ഷിച്ച ഡോളർ പെറുക്കിയെടുത്ത് സമ്പാദിക്കാനല്ല, അരങ്ങുകളിൽ മഴ നൃത്തമാടാനുമല്ല, മറിച്ച് ഈ നാടിൻ്റെ യശസ് വികസിപ്പിക്കുന്ന അറിവിൻ്റെ മേഖലകളിലൂടെ സഞ്ചരിച്ച് ഉദാരചരിതകളായ വസുധൈവ കുടുംബകമെന്ന ആശയം പുലർത്തിയ മാതാമഹികൾ, അവർ നമുക്ക് പകർന്നു തന്ന അറിവിൻ്റെ അല്പനാളങ്ങൾ ഗൃഹവൈദ്യത്തിൻ്റെ തനിമയിൽ നമ്മളാ തീർത്ഥഘട്ടങ്ങളിലൂടെയാണ് തീർത്ഥാടനം ചെയ്യുന്നത്. കൊന്നപ്പഴം, കണിക്കൊന്ന, രാജവൃക്ഷം അതിൻ്റെ പഴം, കാട്ടുതിപ്പലിയുടെ വേര്, മുത്തങ്ങ, ചുക്ക്, കടുക്ക, നെല്ലിക്ക, താന്നിക്ക, ത്രിഫല എന്ന് പറയും. കൊന്നപ്പഴം, കാട്ടുതിപ്പലിയുടെ വേര്, മുത്തങ്ങ, ചുക്ക്, കടുക്ക, നെല്ലിക്ക, താന്നിക്ക, ഏലത്തരി, തൃത്താവിൻ്റെ ഇല, ഇവ കഷായം വെച്ച് കഴിച്ചാൽ എത്ര പഴക്കമുള്ള പനിയും പോകും. ഈ മരുന്നുകൾ, കൊന്നപ്പഴം, കാട്ടുതിപ്പലി വേര്, മുത്തങ്ങ, ചുക്ക്, കടുക്ക, നെല്ലിക്ക, താന്നിക്ക, ഏലത്തരി, തൃത്താവില, ഇവ വെല്ലം ചേർത്തരച്ചു സേവിച്ചാലും
പനിപോ. പുത്തരിച്ചുണ്ട വേര്, ആടലോടക വേര്, കൊടിത്തൂവ വേര്, മുത്തങ്ങ, ചിറ്റമൃത്, പർപ്പടപ്പുല്ല്, പടവലം, കടുക്ക, താന്നിക്ക, നെല്ലിക്ക, അതായത് ത്രിഫലത്തോട്, ചുക്ക്, ഇരട്ടി മധുരം, കുടകപ്പാലയരി, ഉണക്കമുന്തിരിങ്ങ, കടുക് രോഹിണി, കൊത്തമ്പാലരി ഇവ പൊടിച്ച് തേനിൽ കഴിച്ചാൽ എല്ലാ പനിയും പോവും. ഇതേ മരുന്നുകൾ പുത്തരിച്ചുണ്ടയുടെ വേര്, ആടലോടക വേര്, കൊടിത്തൂവയുടെ വേര്, മുത്തങ്ങ, ചിറ്റമൃത്, പർപ്പടകപ്പുല്ല്, പടവലം, ത്രിഫല, ചുക്ക്, ഇരട്ടി മധുരം, കുടകപ്പാലയരി, ഉണക്കമുന്തിരിങ്ങ, കടുക് രോഹിണി, കൊത്തമ്പാലരി, ഇവ സമമായെടുത്താകെ 60 ഗ്രാം 12 ഗ്ലാസ് വെള്ളത്തിൽ വെന്ത് 1.5 ഗ്ലാസ്സാക്കി പിഴിഞ്ഞരിച്ച് 1/2 ഗ്ലാസ്സു വീതം 3 നേരം കഴിച്ചാലും പനി പോവും. തിപ്പലി 1 ഭാഗം, 2 ഭാഗം നെയ്യ്, 4 ഭാഗം പഞ്ചസാര. തിപ്പലി, നെയ്യ്, പഞ്ചസാര, 8 ഭാഗം ചെറുതേൻ, 64 ഭാഗം പാൽ ചേർത്ത് കഴിക്കുക. പനി പോവും. 1 ഗ്രാം തിപ്പലി, 2 ഗ്രാം നെയ്യ്, 4 ഗ്രാം പഞ്ചസാര, 8 ഗ്രാം ചെറുതേൻ, 64 ഗ്രാം പാൽ ഒന്നിച്ച് കലക്കുക. എന്നിട്ട് കഴിച്ചാൽ പനി പോവും. ഉണക്കമുന്തിരിങ്ങ, തിപ്പലി, ചുക്ക്, മുത്തങ്ങ, രക്തചന്ദനം, ചെങ്ങഴുനീർക്കിഴങ്ങ്, കുരുമുളക്, പാടക്കിഴങ്ങ്, കൊടിത്തൂവ വേര്, രാമച്ചം, കൊട്ടം, കുഴിമുത്തങ്ങ, ഇരുവേലി, കണ്ടകാരിച്ചുണ്ടവേര്, പുഷ്കരമൂലം, വേപ്പിൻ തൊലി, ഇവ കഷായം വെച്ച് കഴിച്ചാൽ പനിവിടും. ഇതിന് അഷ്ടാംഗ കഷായം എന്നാണ് പേര്. ജീർണജ്വരം, കാസം, ചുമ, നീര്, ദേഹം മുഴുവൻ വരുന്ന നീരുകൾ, ശ്വാസം, ആസ്തമ, അരുചി, രുചിയില്ലായ്മ, ഇവയും ഇല്ലാതാവും. ഉണക്കമുന്തിരിങ്ങ, തിപ്പലി, ചുക്ക്, മുത്തങ്ങ, രക്തചന്ദനം, ചെങ്ങഴുനീർക്കിഴങ്ങ്, കുരുമുളക്, പാടക്കിഴങ്ങ്, കൊടിത്തൂവ വേര്, രാമച്ചം, കൊട്ടം, കുഴിമുത്തങ്ങ, ഇരുവേലി, കണ്ടകാരിച്ചുണ്ട വേര്, പുഷ്കരമൂലം, വേപ്പിൻ തൊലി, ഇത്രയുമാണ് അഷ്ടാംഗ കഷായത്തിൻ്റെ യോഗം. ഇവ വളരെ ഫലപ്രദമാണ്. തൃക്കോൽപ്പക്കൊന്ന, കാട്ടുവെള്ളരി, കടുക് രോഹിണി, കടുക്ക, താന്നിക്ക, നെല്ലിക്ക, ഈ മരുന്നുകൾ സമമായെടുത്ത് ആകെ 60 ഗ്രാം 12 ഗ്ലാസ് വെള്ളം ചേർത്ത് വെന്ത് 1.5 ഗ്ലാസ്സാക്കി പിഴിഞ്ഞരിച്ച് 1/2 ഗ്ലാസ് വീതം 1 നുള്ളി ചവർക്കാരം പൊടിച്ചിട്ട് കഴിച്ചാൽ പനി പോവും. ഓരില വേര്, മൂവില വേര്, ചെറുവഴുതിന വേര്, വെൺവഴുതിന വേര്, ഞെരിഞ്ഞിൽ, ലഘു പഞ്ചമൂലമെന്നാണ് ഇതിന് പറയുന്നത്. ഇതിൻ്റെ പാൽക്കഷായം കാസം, ശ്വാസം, തലവേദന, വാരിപ്പുറം വേദന,
അശ്മരി അതായത് കിഡ്നിയിലെ കല്ല്, പീനസം, ജീർണജ്വരം, പുരുഷഗ്രന്ഥിയുടെ വീക്കം, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം, ഇതിനെല്ലാം ഉത്തമമാണ്. ഓരില, മൂവില, ചെറുവഴുതിന, വെൺവഴുതിന, ഞെരിഞ്ഞൽ, ഇത് പാൽക്കഷായമായി വെച്ച് കഴിക്കുക. മരുന്നാകെ 60 ഗ്രാം. 300 ml പശുവിൻ പാൽ, 1 ലിറ്റർ വെള്ളം. മരുന്ന് കിഴികെട്ടിയിട്ട് കാച്ചി അരിച്ച് പാലളവായാൽ വാങ്ങി 150 മില്ലി രാവിലെയും 150 മില്ലി വൈകുന്നേരവും കഴിക്കുക. വളരെ ഫലപ്രദമാണ്. കടുക് രോഹിണി കഷായം വെക്കുക. 60 ഗ്രാം 12 ഗ്ലാസ് വെള്ളത്തിൽ വന്ന് 1.5 ഗ്ലാസ് ആക്കുക. പാല് ചേർത്ത് കുറുക്കുക. പാലളവായാൽ വാങ്ങി ഉറ വീഴ്ത്തുക. രാവിലെ കടഞ്ഞ് വെണ്ണയെടുത്ത് സേവിക്കുക. ഇങ്ങനെ 7 ദിവസം സേവിക്കുക. 7 ദിവസത്തേക്ക് ഒന്നിച്ചും വെക്കാം, കേടുവരില്ല, ജീർണജ്വരം പോവും. തുളസിയില, ബ്രഹ്മി, കുരുമുളക്, തുളസിയില, ബ്രഹ്മി, കുരുമുളക് അരച്ച് ഗുളികയുരുട്ടി വെച്ച് ഓരോ ഗുളിക ദിവസം 2 നേരം കഴിച്ച് പുറമെ കുരുമുളക് കഷായം, 15 ഗ്രാം കുരുമുളക് പൊടി 32 ഔൺസ് വെള്ളത്തിൽ വച്ച് 8 ഔൺസ് ആക്കി അരിച്ചെടുത്തത് ആണ് കഷായം. എല്ലാ പനിയും അത്യന്തം എളുപ്പമാണ്. ഇതൊക്കെ വളരെ ലളിതവും വളരെ വളരെ പ്രയോജനപ്രദവുമാണ്. എത്ര ലളിതമാകുന്നുവോ അത്ര കണ്ടു പ്രയോജനം കൂടുകയാണ് ചെയ്യുന്നത്. കിരിയാത്ത് കഷായം വെച്ച് 4 ഗ്രെയിൻ കർപ്പൂരം, 3 ഗ്രെയിൻ കന്മദം, 90 ഗ്രെയിൻ തേൻ, ഏത് പനിയുമ്പോൾ വെറും കിരിയാത്ത് കാൾമേക്ക്, അത് കഷായം വെച്ച് 4 ഗ്രെയിൻ കർപ്പൂരം, 4 ഗ്രെയിൻ കന്മദം, 90 ഗ്രെയിൻ തേൻ യോജിപ്പിച്ച് കഴിച്ചാൽ മതി. മായക്കായ, മാശിക്കായ, മായക്കായ എന്നൊക്കെ അറിയപ്പെടുന്ന കായ അരച്ച് പാലിൽ കുടിച്ചാൽ ഏത് ജ്വരവും. കൂവളവേര് അരച്ച് കഴിച്ചാൽ പനികളെല്ലാം പോകും. തിപ്പലി കൊണ്ടുവന്ന് കാടിവെള്ളം മുരിക്കിലയിൽ തളിച്ച് പിഴിഞ്ഞെടുത്ത നീരിൽ വേവിച്ച് വറ്റിച്ചെടുക്കുക. തിപ്പലി 1-ാം ദിവസം 1 എണ്ണം, 2-ാം ദിവസം 2 എണ്ണം എന്നിങ്ങനെ 101 വരെ കഴിക്കാം. തുടർന്ന് 1 വീതം കുറച്ചുകൊണ്ടെന്ന് അവസാനിപ്പിക്കാം. ഇതിന് വർത്തമാന തിപ്പലി യോഗമെന്നാണ് പറയുന്നത്. ഉദരം, ശ്വാസം, കാസം തുടങ്ങിയ തലങ്ങൾ മാറാവ്യാധികളിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ ഇവ കഴിച്ചാൽ മാറും നിശ്ചയമാണ്. ഇഞ്ചിപ്പുല്ല് തെരുവ എന്നൊക്കെ പറയും. അത് ചുക്ക് ചേർത്ത് കഷായം വെച്ച് പഞ്ചസാര കൂട്ടിക്കഴിച്ചാൽ, ഇഞ്ചിപ്പുല്ലും ചുക്കും കഷായം വെച്ച് പഞ്ചസാര ചേർത്ത് കഴിച്ചാൽ വ്രണജ്വരം മാറും. ഇത് കഴിക്കുമ്പോൾ വയർക്കുന്നതുവരെ പുതച്ച് കിടക്കണം. നല്ല കമ്പിളി പുതച്ച് കിടന്നാൽ ഏത് ഏത് വ്രണജ്വരവും മാറിക്കിട്ടും. വ്രണമുള്ളപ്പോൾ വരുന്ന ജ്വരത്തിന് ഓർമ്മ വെച്ചാൽ തെരുവപ്പുല്ല്, ഇഞ്ചിപ്പുല്ല്
പണ്ട് നാടനായിട്ട് ഇഷ്ടം പോലെ വന്നിരുന്നു, ഇപ്പം എങ്ങും കാണാനില്ല. പുതിയ തൊഴിലുഴപ്പ് പദ്ധതി വന്നതുകൊണ്ട് മിക്കവാറും കേരളത്തിലിത് അസ്തപ്രായമായി തുടങ്ങിയിട്ടുണ്ട്. ഇഞ്ചിപ്പുല്ലും ചുക്കും മതിയാവും. ചെമ്മരത്തൊലി കഷായം വ്രണജ്വരത്തിന് വളരെ നല്ലതാണ്. ചെമ്മരം എന്നത് ശരിക്കും രോഹീതകമാണ്, അത് കേരളത്തിൽ ഇല്ല. അപൂർവം സ്ഥലങ്ങളിൽ വച്ചു പിടിപ്പിച്ചിട്ടുള്ളതുണ്ടെങ്കിലേ ഉള്ളൂ. അതിന് പകരം കേരളത്തിൽ ഉപയോഗിക്കാവുന്നത് ശീലാന്തി തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന ഇഡലി ചൂടാനൊക്കെ ഇല ഉപയോഗിക്കുന്ന മരമാണ്. അതിന് ചെന്തമരി എന്നും പേര് പറയും. വടക്കൻ കേരളത്തിൽ ചെന്തമരി എന്നാണ് പറയുന്നത്. പൂവരശ് എന്ന് ചില സ്ഥലങ്ങളിൽ അറിയപ്പെടും. തീരപ്രദേശങ്ങളിൽ ചിലയിടത്ത് പരുത്തി എന്നറിയപ്പെടും. അതിൻ്റെ തോലും ഉപയോഗിക്കാം, നല്ലതാണ്. അഭിഘാതം മൂലം ജ്വരമുണ്ടാവും, അടി കൊണ്ടിട്ട് വണ്ടി ഇടിച്ചൊക്കെ. അതിന് അമൃത്, നമ്മളെവിടെയെങ്കിലും ഇടിയേറ്റ് വന്നാൽ ഉടനെ ആദ്യം ചെയ്യേണ്ടത് പനിയിലേക്കത് മാറരുത്. അതിന് അമൃത്, രാമച്ചം, പാടക്കിഴങ്ങ്, താമരവളയം, മുത്തങ്ങ, ചുക്ക്, അയമോദകം, ചെറുചുണ്ടവേര്. അമൃത്, രാമച്ചം, പാടക്കിഴങ്ങ്, താമരവളയം, മുത്തങ്ങ, ചുക്ക്, അയമോദകം, ചെറുചുണ്ടവേര്, ഇവ കഷായം വെച്ച് കഴിച്ചാൽ മതി. ഈ കഷായം കൊണ്ട് ക്ഷീണം, വെള്ളത്തിനുള്ള ദാഹം, തീവ്രമായ ജ്വരം, മേൽവേദന, പ്രലാപം ഇവയൊക്കെ മാറിക്കിട്ടും. അഭിഘാതജ്വരത്തിൽ നെയ് സേവിക്കുന്നതും തേക്കുന്നതും നന്നാണ്. മാംസരസങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് ചേർത്തുള്ള ഭക്ഷണവും കൊള്ളാം. ഒരു ദേശത്ത് നിന്ന് വേറൊരു ദേശത്തേക്ക് കടക്കുമ്പോൾ ജ്വരമുണ്ടാവും. ഇതിന് ദേശാന്തരഗത ജ്വരമെന്നാണ് പ്രാചീനർ പറയുന്നത്. വരട്ടുമഞ്ഞൾ, സാധാരണ നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന മഞ്ഞൾ, ഗോതമ്പരിയുടെ കാടിയിൽ അരച്ച് കലക്കി സേവിച്ചാൽ മാറും. ഇതിന് ഉമി കളഞ്ഞ പച്ച ഗോതമ്പ് പച്ചവെള്ളത്തിലിട്ട് പാത്രത്തിൻ്റെ വായ മൂടിക്കെട്ടി 7 ദിവസം വയ്ക്കുക. അത് പിന്നെ പിഴിഞ്ഞെടുത്താൽ ആരനാളം എന്നറിയപ്പെടും. ഇതിന് വെപ്പ് കാടിയുടെ ഗുണങ്ങളുണ്ട്. ഇതിൽ ആണ് നമ്മൾ മുമ്പ് പറഞ്ഞ മഞ്ഞൾ കഴിക്കേണ്ടത്. ഇതിലാണ് കഴിക്കേണ്ടത്. ഗോതമ്പ് വേവിച്ചും ഇതുണ്ടാക്കിയെടുക്കാം. മർമ്മങ്ങളിൽ വരുന്ന ജ്വരം മർമ്മജ്വരമെന്നറിയപ്പെടും. മുത്തങ്ങ, ഇരുവേലി, രാമച്ചം, പർപ്പടകപ്പുല്ല്, ചുക്ക്, കൊടിയാവണക്ക്, ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് അതാണ്. കരിമ്പനക്കൂമ്പ്, ഇത് കഷായം വെച്ച് ജീരകം മേമ്പൊടി ചേർത്ത് കഴിച്ചാൽ മർമ്മം മുറിയുന്ന പനി മർമ്മജ്വരം എന്നാണ് പറയുക. മുത്തങ്ങയും ഇരുവേലിയും രാമച്ചവും പർപ്പടകപ്പുല്ലും ചുക്കും കൊടിയാവണക്കും കരിമ്പനക്കൂമ്പും, ഇതിൻ്റെ കഷായം ജീരകം മേമ്പൊടി ചേർത്ത് കഴിച്ചാൽ മാറും. പുണ്ണുകൊണ്ടുവരുന്ന പനിയുണ്ട്, വ്രണജ്വരമാണത്. തലചുറ്റലും കണ്ണ് കാണായികയും
ഉഷ്ണവും ഒക്കെ ഉണ്ടാവും. ഇതിന് തലയ്ക്ക് ധാര ചെയ്താൽ മതി, പുണ്ണുകൊണ്ടുവരുന്ന പനി ശമിക്കും, പുണ്ണുണങ്ങാൻ തുടങ്ങും, തലചുറ്റൽ മാറും. 100 ഇടങ്ങഴി കാടി വെള്ളം, ഇടങ്ങഴി എണ്ണ ചേർത്ത്, 100 ഇടങ്ങഴി കാടി വെള്ളം, ഇടങ്ങഴി എണ്ണ, ഉരിയവം, 1 ഫലം 61.25 ഗ്രാം മഞ്ചട്ടി അരച്ച് കലക്കി കാച്ചിയെടുക്കുക. ദാഹജ്വരത്തിനും എരിപൊരി സഞ്ചാരത്തിനും എല്ലാം ഈ എണ്ണ മതിയാവും. വാതാധികമായ സന്നിപാതം തീരുമ്പോൾ പ്രത്യാവർത്തി ജ്വരമുണ്ടാവും, പ്ലീഹ വീർക്കും, കണ്ണു വേദനിക്കും, കാലുകളിലും കൈയുടെ സന്ധികളിലും വേദനയുണ്ടാവും, തലവേദനയുണ്ടാവും, ദോഷങ്ങൾ, രക്തം, കഫസ്ഥാനം, പക്വാശയം എന്നിവയിൽ ചെന്ന് വിഷമജ്വരങ്ങളുടെ ലക്ഷണവുമുണ്ടാവും. ഇതിന് കിരിയാത്ത്, മുത്തങ്ങ, ചുക്ക്, മുളക്, തിപ്പലി, പർപ്പടകപ്പുല്ല്, ചിറ്റമൃത് കഷായം വെച്ച് കഴിച്ചാൽ മതിയാവും. വളരെ ഫലപ്രദമായ ഒരൌഷധമാണ് കിരിയാത്ത്, മുത്തങ്ങ, ചുക്ക്, കുരുമുളക്, തിപ്പലി, പർപ്പടകപ്പുല്ല്, അമൃത്. ഈ കഷായം ഉപയോഗിച്ചാൽ പ്രത്യാവർത്തി ജ്വരം തീർത്തും മാറും. ചുക്ക്, കൊത്തമ്പാലരി, കുറുന്തോട്ടി, പാടക്കിഴങ്ങ്, പർപ്പടകപ്പുല്ല് കഷായം വെച്ച് കഴിച്ചാലും പ്രത്യാവർത്തി ജ്വരം മാറും. വളരെ ഫലപ്രദമായ ഒരൌഷധമാണ് പൂവാൻ കുറുന്തില, കുറുന്തോട്ടി, സമൂലം, അതുപോലെ പുളിയില, ആടലോടകത്തില, ഇവ കാടിവെള്ളം തളിച്ചിടിച്ചു പിഴിഞ്ഞ നീര്, നാഴി, എണ്ണ നാഴി, ഇരട്ടിമധുരം, അമൃത്, അമുക്കുരം, ചന്ദനം, കൊട്ടം, ത്രിഫലത്തോട്, കരിഞ്ചീരകം, കച്ചോലം, പവിഴപ്പുറ്റ്, ഞെരിഞ്ഞിൽ, കടുകുരോഹിണി, ഇരുവേലി, പാവ്, ഇവയെല്ലാം 5 ഗ്രാം അരച്ച് കലക്കി എണ്ണ കാച്ചി തേച്ചാൽ ജ്വരം ആവർത്തിക്കില്ല, പ്രത്യാവർത്തി ജ്വരം മാറും. കുളിക്കരുത്. ശർക്കര, മധുരം, എള്ളെണ്ണ, നെയ്യ്, പാല്, തൈര്, മോര് ഇവയൊക്കെ വർജിക്കുകയും വേണം. വളരെ വളരെ പ്രസിദ്ധങ്ങളായ എത്ര ഔഷധങ്ങളാണ് ഒരു പനിയുടെ കാര്യത്തിൽ ഈ അമ്മമാർ നാനാപ്രദേശങ്ങളിലിരുന്ന് നാനാതരത്തിൽ കണ്ടെത്തിയത്. അസ്മാദൃശ്യരായ അമ്മമാരുടെ അറിവിന് മുമ്പിൽ ബദ്ധാഞ്ജലികളായി നിന്ന് നമുക്ക് ആ പാദങ്ങളെ സ്മരിക്കാം.